ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അഗെയിൻ. അപ്പം ഞങ്ങളങ്ങനെ ആതിരപ്പള്ളി റിസോർട്ടിലുള്ള വ്ളോഗായിരുന്നു നിങ്ങൾ കഴിഞ്ഞത് കണ്ടിട്ടുണ്ടാവാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും കരുതി ആതിരപ്പള്ളി വന്ന സ്ഥിതിക്ക് ആതിരപ്പള്ളി വാട്ടർഫാൾസും കൂടെ കണ്ടിട്ട് പോകാം. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആരും ഇതുവരെ അത് കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അവിടെ എത്തി. ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം കാണാൻ പോയിട്ടൊക്കെ എന്തായാലും ബാക്കി കാണിച്ചു തരാം. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇതിപ്പോ ഓഫ് സീസൺ ആണെന്ന് തോന്നുന്നു. ഓഫ് സീസണിൽ തന്നെ ഇങ്ങനെ വണ്ടികളാണ് കണ്ടില്ലേ. മാളൂട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് മുബിക്കാകൻ്റെ ഒരു കസിനെ യാദൃശികമായിട്ട് കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ഒരുപാട് ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ മാളൂസിന് എന്തൊക്കെയോ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കടയിലും ഈ കടയിലൊക്കെ അവൾ കാണിച്ചിരുന്നുണ്ടായിരുന്നു ഓരോ സാധനങ്ങൾ. അവൾക്ക് തന്നെ കൺഫ്യൂഷനായിരുന്നു എന്താണ് വാങ്ങേണ്ടത് എന്ന്. കുറേ എല്ലാ കടയിലേക്ക് ഞങ്ങൾ പിടിച്ച് വലിച്ച് ലാസ്റ്റ് അവൾ ഒരു ബൈനോക്കുലർ വാങ്ങിക്കാൻ തീരുമാനിച്ചിട്ട് ഒരു ബൈനോക്കുലർ വാങ്ങിച്ചു. കാരണം ഞാൻ പറഞ്ഞു അവളടുത്ത് വേറെ എന്തെങ്കിലും വാങ്ങിക്കണം, നമുക്ക് തിരിച്ചു പോകുന്ന സമയത്ത് വാങ്ങിക്കും. ഇപ്പം നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫുൾ നടക്കണ്ടേ. അപ്പോൾ ബൈനോക്കുലർ ആകുമ്പോൾ അവൾക്ക് കഴുത്തിൽ തൂക്കിയിട്ടിട്ട് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അതിലൂടെ നോക്കി നടക്കാം. എന്നിട്ട് അവൾ പോകുന്ന സമയത്തൊക്കെ ഓരോന്ന് നോക്കി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ എന്താ 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 പറ്റിയ വട്ട് ഹാപ്പൻഡ്? എന്തെങ്കിലും കണ്ടോ? ഓടാനോ? എന്താ മാളു എന്താ? ആണോ ലിച്ചു? എനിക്കൊരു വ്ളോഗ് ഒക്കെ എടുത്തോട്ടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിട്ട്. ആഗ്രഹം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങൾ പറയൂ. ഇവള് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ പോകുന്ന വഴിയാണെങ്കിലും ആ ഒരു സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും അവിടെ സ്റ്റാഫ്സൊക്കെ നല്ല വൃത്തിയാക്കി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ആ ടൈമിൽ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ അത്രയും ദൂരം നടന്നു വന്നതുകൊണ്ട്, അതുപോലെ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ അതിനുള്ള ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. പിന്നെ വാഷ്റൂംസ് ഉണ്ട്, ഫീഡിങ് റൂംസ് ഉണ്ട്, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം വേണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ്. എന്താ മാളു എന്താ കണ്ടത് അവിടെ? ആനണ്ടോ? ഇല ഇളക്ക് ഉണ്ടോ? അതെന്താണാവോ? അങ്ങനെ ഞങ്ങൾ വാട്ടർഫാൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെയും ആൾക്കാർ നിൽക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി താഴെ പോയി കാണാനും പറ്റും നമുക്കെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ഒരു 400 മീറ്ററും കൂടെ താഴേക്ക് ഇറങ്ങിയാലാണ് നമുക്ക് വാട്ടർഫാൾസിൻ്റെ താഴെ നിന്നുള്ളൊരു വ്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കരുതി എന്തായാലും ഇത്രയും വന്ന സ്ഥിതിക്ക് അതുകൂടെ കണ്ടിട്ട് പോവാം, അവിടെയും കൂടെ പോവാമെന്ന് കരുതി. പക്ഷേ മാളൂസിനെ കൊണ്ട് തിരിച്ച് കയറുന്ന സമയത്ത് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി. എന്നാലും 4 പേരുണ്ടല്ലോ, അവളെ മാനേജ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കി. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ അവിടുന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിലും കഴിക്കുകയാണെങ്കിലും കുരങ്ങന്മാർ വന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടാവാതെ നോക്കണം. ഒരുപാട് പേരെ കയ്യിൽ നിന്ന് കുരങ്ങന്മാർ വന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെ എത്താനായി. മാളൂട്ടി ഒരുപാട് നേരം നടക്കുകയൊക്കെ ചെയ്തിട്ട് അവളങ്ങനെ എടുക്കാനൊന്നും വാശി പിടിച്ചില്ല താഴോട്ട് പോകുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് താഴെ ഇറങ്ങാതെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് മിസ്സാവുമായിരുന്നു. നമ്മൾ എത്രയൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്നൊരു ഫീൽ അത് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെ ചെന്ന സമയത്ത് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. അത് മാത്രമല്ല, അതിൻ്റെ അടുത്തേക്ക് പോകുന്തോറും നല്ല തണുത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇത്രയും ദൂരം നടന്നു വന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് കയറ്റം കയറേണ്ടി വന്നതുകൊണ്ട് മാളൂട്ടീനെ എല്ലാവരും എടുക്കേണ്ടി വന്നു കേട്ടോ. മേലെ കയറിയിരുന്ന് ബൈനോക്കുലറിൽ നോക്കുക മാളു. ഇത്ര നേരം എടുക്കുകയല്ലായിരുന്ന. അങ്ങനെ ഞങ്ങൾ തിരിച്ചു മുകളിൽ കയറി. പിന്നെ അതേപോലെ കുറച്ചിങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അതൊക്കെ നടന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഷോപ്പിലെത്തിയപ്പോഴേക്കും അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഓർമ്മ വന്നു. പിന്നെ കഴിക്കാനും എന്തൊക്കെയോ വാങ്ങിച്ചു. പിന്നെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇതാ എനിക്ക് മാളൂട്ടിക്ക് ഒരേപോലത്തെ ബാഗൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്തും പോകുന്ന സമയത്തൊക്കെ ഈ ഒരു മരങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ റോഡ് സൈഡിൽ. ഇതെന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ അത് കമൻ്റ് ഇടണം. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ
അറിയാൻ പറ്റുന്നത്. പിന്നെ കഴിഞ്ഞ വ്ലോഗിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന റിസോർട്ടിൽ, ആ റിസോർട്ടാണ് ഇപ്പൊ കാണുന്നത്. പുഴേന്റെ അപ്പർ സൈഡിലായിട്ട് അതിങ്ങനെ കാണുന്നുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല ചോറും കറികളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല മാങ്ങേൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു, അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ മത്തി പൊരിച്ചത് വാങ്ങി. അതിങ്ങനെ കുരുമുളക് ഇട്ട് ഒരു വെറൈറ്റി മത്തി ഫ്രൈ ആയിരുന്നു. പിന്നെ ഒരു ചെമ്മീൻ ഫ്രൈ വാങ്ങിച്ചു. എനിക്ക് മത്തി വേണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ചെമ്മീൻ ഫ്രൈ വാങ്ങിച്ചു. പക്ഷേ ചെമ്മീൻ ഫ്രൈ എന്ന് പറഞ്ഞപ്പോൾ അത് അത്രയും വെറൈറ്റി ആയിരിക്കും ഞാൻ കരുതിയില്ല കേട്ടോ. ഒരു സ്നാക്സ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടിക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ഡെസേർട്ട് കൊണ്ട് കൊടുത്തു കേട്ടോ അവരവിടുന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലിച്ചുവിനെ അവളെ റൂമിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് ഇനിയും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എഫ് ബിയിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വ്ളോഗായിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ളോഗ്.